ബിഗ് ബോസ് പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും എല്ലാം ഞെട്ടിച്ച സംഭവമായിരുന്നു റോക്കി സിജോയെ ഇടിച്ചത്. സർജറികൾക്കും സിജോയ്ക്ക് വിധേയനാക്കേണ്ടി വന്നു. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്താൻ സിജോയ്ക്ക് സാധിച്ചിട്ടില്ലെന്നതാണ് സത്യാവസ്ഥ. കഴിഞ്ഞ ദിവസം റോക്കി സിജോയുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ തന്റെ തിരിച്ചു വരവിനെ കുറിച്ചും റോക്കിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് സിജോ. ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ശേഷം തിരികെ നാട്ടിലെത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനി താൻ റോക്കിയോട് സൗഹൃദത്തിനില്ലെന്നും എന്നാൽ തനിക്ക് പരാതിയോ ദേഷ്യമോ ഒന്നും ഇല്ലെന്നും സിജോ പറഞ്ഞു. തന്റെ കാഴ്ചപ്പാടിൽ രണ്ടാമത്തെ ആഴ്ച വരെ താൻ എങ്ങനെയായിരുന്നുവെന്ന് തനിക്കറിയാം. ഇന്ന് തനിക്ക് കൃത്യമായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഉറക്കം ശരിയല്ല, സംസാരിക്കുമ്പോൾ വേദനയുണ്ട്, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വന്നുവെന്നും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു താനെന്നും അതുപോലും മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴെന്നും സിജോ പറയുന്നുണ്ട്. ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരാളുമായി ഇനിയും ഒരു സൗഹൃദത്തിന് പോയാൽ താൻ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടനാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും സിജോ വ്യക്തമാക്കി. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ പെർഫോമൻസ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാൻ തനിക്ക് കഴിയുമായിരുന്നു, ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ വരവിൽ തനിക്കത് സാധിച്ചിരുന്നില്ല, പ്രതികരിക്കേണ്ടിടത്ത് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല, ടാസ്കിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻസി ടാസ്കിൽ മാറി നിൽക്കേണ്ടി വന്നു. തളർവാദ രോഗി വന്ന് കളിക്കുന്നത് പോലെയായിരുന്നു രണ്ടാം വരവിലെ തന്റെ അവസ്ഥയെന്നും സിജോ പറയുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ താൻ ഒരുപാട് ഹാപ്പി ആയിരുന്നുവെന്നും തിരികെ വരാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും 49 ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നതെന്നും പക്ഷെ തിരിച്ചു വരിക എന്നത് തന്റെ വാശിയായിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട്. അത്രയും ദിവസം റെസ്റ്റ് എടുത്തിരുന്നില്ല, ഓരോ ആഴ്ചയും ഡോക്ടർ വന്ന് പരിശോധിക്കും, സിജോയെ കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയും. ആദ്യം ഈസ്റ്ററിന് കയറാമെന്നാണ് കരുതിയിരുന്നത്, പിന്നീട് വിഷുവിന് കയറാമെന്ന് കരുതി. 50 ദിവസത്തിന് മുന്നേ കയറണമെന്നായിരുന്നു പിന്നീട്. 50 കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ലെന്നാണ് കരുതിയത് എന്നും സിജോ വ്യക്തമാക്കി. ഡോക്ടർ തന്ന ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുകയായിരുന്നു തനിക്ക് ചെയ്യാനുണ്ടായിരുന്നതെന്നും അതിന് സാധിച്ചുവെന്നും തിരിച്ച് കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വിശ്രമിക്കുന്നത് പോലെ നടക്കില്ല എന്നും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അങ്ങനെയാണ് തനിക്ക് ഇൻഫെക്ഷൻ ആയതെന്നും സിജോ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ ആഴ്ച തന്നെ വീട്ടിൽ പോകേണ്ടി വരുമെന്നാണ്, പക്ഷെ താൻ നിൽക്കണമെന്ന് പറഞ്ഞു, അതോടെ മെഡിസിനിലൂടെ നിൽക്കാമെന്നായി എന്നും അങ്ങനെയാണ് താൻ തിരികെ കയറിയതെന്നും സിജോ പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു സീസൺ 6 നടന്നത്. ഫിസിക്കൽ അസോൾട്ട് നടത്തിയ റോക്കിയെ വിശദീകരണം പോലും തേടാതെ ഷോയിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഫിനാലെ വീക്കിൽ പോലും റോക്കിയെ തിരികെ കൊണ്ടുവന്നിരുന്നുമില്ല. സംഭവത്തെ തുടർന്ന് സിജോയ്ക്ക് നാളുകളോളം ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ടിയും വന്നിരുന്നു. ഫൈനൽ 5 പ്രവചിച്ചിരുന്ന സിജോ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ കാരണവും അന്നത്തെ സംഭവത്തിന് ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സിജോയുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് അസി റോക്കിയും എത്തിയിരുന്നു. സിജോയോട് തനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഇല്ല എന്നും ഹൗസിൽ തനിക്ക് നല്ല ഫ്രണ്ട് തന്നെയായിരുന്നു സിജോ എന്നും ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടെ വെച്ച് തങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ടെന്നും താൻ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നുമാണ് അസി റോക്കി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.